നമസ്കാരം ചൈനയുടെ ഗൂഢലക്ഷ്യങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് പ്രളയ മിസൈലുകൾ ഉടൻ ഇന്ത്യൻ സേനയുടെ ഭാഗമാകും ഇരുന്നൂറ്റി അൻപത് മിസൈലുകൾ ഉൾപ്പെടുത്തി സേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കാനാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ തീരുമാനം ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത പ്രളയ മിസൈലുകൾക്ക് അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ശത്രുപാലയത്തിൽ നാശം വിതയ്ക്കാൻ സാധിക്കും ആയിരം കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ കഴിയുന്ന ഇവ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ വിഭാഗത്തിൽ പെടുന്നതാണ് ലക്ഷ്യസ്ഥാനത്ത് പതിക്കാനുള്ള ഉയർന്ന നിലവാരത്തിലുള്ള കൃത്യതയാണ് പ്രളയ ബാലിസ്റ്റിക് മിസൈലിന്റെ പ്രധാന സവിശേഷതയും പ്രൊപ്പലന്റ് റോക്കറ്റ് മോട്ടോറുകളാണ് മിസൈലിന് കരുത്തു പകരുന്നത് ആധുനിക നാവിഗേഷൻ സംവിധാനവും ഏവിയോണിക്സും ഘടിപ്പിച്ചിട്ടുമുണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു താൽക്കാലിക ലോഞ്ചറിൽ നിന്ന വരെ ഈ മിസൈൽ വിക്ഷേപിക്കാനാകും എന്നത് യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഏറെ ഗുണകരമാണ് ജനവാസ മേഖലയിൽ ബാധിക്കാതെ തന്നെ ശത്രുപാലയങ്ങൾ തകർക്കാൻ പ്രളയ മിസൈലുകൾക്ക് സാധിക്കും പാക് ചൈന അതിർത്തി ലക്ഷ്യമാക്കി നിർമ്മിച്ച പ്രളയ മിസൈലുകൾ മുൻ സംയുക്ത സേനാ മേധാവിയായിരുന്ന ജനറൽ ബിപിൻ റാവത്തിൻ്റെ സ്വപ്ന പദ്ധതി കൂടിയായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ രണ്ട് തവണ മിസൈൽ പരീക്ഷണ വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു ഒഡീഷ തീരത്തുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദ്വീപിലാണ് പരീക്ഷണ വിക്ഷേപണം നടന്നത് തുടർന്നാണ് ഇത് സേനയുടെ ഭാഗമാകുന്നതും